ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ഞാനിവിടെ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ടത് ഉപ്പും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി വെച്ചാണ് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ 250 ഗ്രാമിൻ്റെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലപോലെ കട്ട് ചെയ്തിട്ട് വേണം എടുക്കേണ്ടത്. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് വേണ്ടത്. പിന്നെ വേണ്ടത് മല്ലിയിലയും കരിവേപ്പിലയാണ്. ഇനി ഒരു ചട്ടി ചൂടാക്കി എടുക്കാം. ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ചെറിയ ഉള്ളി റോസ്റ്റ് ചെയ്യാം. നന്നായിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം ചെറിയ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് വേറെ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഈ സെയിം എണ്ണയിലാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ഓരോന്നായിട്ട് ഇടാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ചിക്കൻ ഏകദേശം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ബാക്കി പുരട്ടാനുള്ള പൊടിയൊക്കെ ആഡ് ചെയ്യും. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി പച്ചമുളക് ഗാർലിക്കും ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സ്പൈസസ് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കറിവേപ്പില ആഡ് ചെയ്യാം. സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊരു 5 to 10 മിനിറ്റ്സ് അടച്ച് വെക്കാം. അപ്പൊ നല്ല വേഗം ഏകദേശം 10 മിനിറ്റ് ആയി. നമുക്ക് ഓപ്പൺ ചെയ്ത് ഇളക്കാം. സംഭവം ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ സ്മോൾ ഓണിയൻ ആഡ് ചെയ്യാം. ഇനി അതിന് നന്നായിട്ട് ഇളക്കി വിടുക, മിക്സ് ചെയ്യുക. ഇതിപ്പോ ചിക്കൻ വരട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കൊറിയാൻഡർ ലീവ്സ് ഇടാം. അപ്പൊ തയ്യാറായിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല മണമുണ്ട്. മുളക് പൊടിയിലേക്ക് നല്ല സൂപ്പർ മണമുണ്ട്.